ട്രെയിനും തിരിച്ചു വെക്കാൻ. You are actually from Kollam, bro. Hello guys, welcome back to another video. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഇന്നത്തെ പരിപാടിയല്ല, ഇനി ഒരു 6 ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ വി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഐ വി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുറേ വർഷത്തെ, അതായത് ഒരു 3-4 വർഷം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഐ വി എന്ന് പറയുന്നത്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ബട്ട് ദിസ് ഇസ് ദ ടൈം, നമുക്ക് ഇപ്പോഴാണ് ആ ഒരു സമയമായിട്ടുള്ളത് ഐ വിക്ക് പോകാനുള്ളത്. ചെയ്തിട്ട് നാളെ കൊടൈക്കനാൽ, മറ്റന്നാളെ ബാംഗ്ലൂർ, ചിക്ക്മംഗ്ലൂർ, കൂർഗ്, നോർമൽ ആയിട്ടുള്ള ഇതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്കി ഹെഡിങ് ടു. ഓക്കേ, സോ അപ്പോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഐ വിയെ പറ്റിയിട്ട്? വെരി എക്സൈറ്റഡ്, വെരി എക്സൈറ്റഡ്. സോ ഹരിഗോവിന്ദൻ എന്താ പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. ഓക്കേ, ഹലോ, നിനക്ക് വിളിക്കാം, നമുക്ക് ട്രിപ്പിന് പോയിക്കാം. ഓക്കെ, എല്ലാം നല്ലതാ, നിനക്കൊന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി പുറത്തോട്ട് നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോണെന്നുള്ളത്. ഓക്കെ, അപ്പോ സോ ഗൈസ്, വാട്ട് ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട് ഓർ ഐ വി? എന്താണ് പറയാനുള്ളത്? എന്താണ് ഇതാണ് ബസ് എവിടെ? ബസ് കാണാനില്ല. കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയ. അപ്പൊ കൃഷ്ണപ്രിയാണ് ഈ ഒരു ഐവിയുടെ മെയിന്. എന്നോട്ടാ തള്ളി മറക്കുന്നത്? നിങ്ങളൊന്നും ഒന്നുമല്ല. ആരാ ഇതൊക്കെ കട്ട് ചെയ്തല്ലേ? കുഴപ്പം, കട്ട് ചെയ്തോട്ടെഡ്. യു ആർ സീറോ ടെൻ പെർസെന്റേജോ? അങ്ങനെ രാവിലെ അതിഥിക്ക് എന്താണ് ഹൈവേ പറ്റി പറയാനുള്ളത്? അഭിപ്രായം ഇല്ലാത്ത ആരെ എക്സൈറ്റഡ് ആയിരിക്കുന്നത്? എന്താ അശ്വിന് പറയാനുള്ളത്? എന്റെ അടുത്തല്ലേ നമുക്ക് ഓരോരുത്തരും. സാർ എന്താ പറയാനുള്ളത്? ഈ പോകുന്ന പോലെ തന്നെ എല്ലാവരും തിരിച്ചു വരാൻ ശ്രമിക്കണം. അതെ, ബിടെക്കിന്റെ 7th സെമസ്റ്റർ എഴുതിയിട്ടുള്ളൂ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. എല്ലാവരും അത് ഓർത്തിട്ട് വേണം ഐ വിക്ക് വരാനും. ഇവിടെ ഒരു മിസ് ഉണ്ടായിരുന്നു. മിസ് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? ബാക്കി കാര്യങ്ങള്, സോറി, ബാക്കി കാര്യങ്ങൾ നമുക്ക് ബസ്സിൽ കയറിയിട്ട് നോക്കാം. വണ്ടി 7:30 വരുമെന്ന് പറഞ്ഞു, ഇതുവരെ എത്തിയിട്ടില്ല. ജിബിൻ വണ്ടി വിളിക്കാൻ പോയിരിക്കുകയാണ്. 9:30 ആവും നമ്മൾ ഇവിടെ തിരിക്കാൻ. അപ്പൊ ഇവിടെ എന്താണ് പ്രക്ഷോഭം നടക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ എല്ലാവരും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾ കാഴ്ചയാണ്. അപ്പം പ്രതീക്ഷിച്ചതുപോലെ ബസ്സിലൊന്നും ഇല്ലെങ്കിൽ പാർട്ടിയോ? അവരിപ്പോ വരും. ഇവിടെ രണ്ട് കഴിഞ്ഞിട്ട് പോയേ.
എന്താ പറയാനുള്ളത്? പറഞ്ഞ് പറഞ്ഞ് ഓടി നടന്ന് അറ്റ് ലാസ്റ്റ് നമ്മൾ ഐവി നടത്തി. എന്താ പറയാനുള്ളത്? സെയിം സാധനം, നമ്മളിപ്പോ കൊടൈക്കനാൽ എത്തി, ഡേ ടു ആണ്. ഇനി ഇവിടെ കറങ്ങാൻ പോവാണ്. ഡേ ടു ഫുൾ ഓൺ പവർ, കൊടൈക്കനാൽ ഓൺ. നമ്മളിപ്പോ കൊടൈക്കനാലൊക്കെ എത്തിയല്ലോ. കൊടൈക്കനാലിൽ നല്ല തണുപ്പുണ്ട്, സന്തോഷം. എല്ലാ ക്രെഡിറ്റും നമ്മുടെ ജിബിന് കൊടുക്കണം. ജിബിന്റെ എല്ലാ എന്താ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്. എങ്ങനെ ഉണ്ടെന്ന് പറ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അറിയിട്ടോലും ഹലോ ഗൈസ്, നമ്മളിപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി എന്തെന്ന് കഴിക്കാം. നമുക്ക് രാവിലെ സ്റ്റെബിലൈസേഷൻ ലിക്വിഡ് വേറെ, ചായ ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ കൈ കഴുകാൻ തണുത്ത വെള്ളം ഉണ്ടായിരുന്നു, സോപ്പ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ബസ്സിൽ കേറുന്നു, സൂയിസൈഡ് പോയിന്റ് പോകുന്നു, സൂയിസൈഡ് താഴെ ചാടാവുന്നതാണ്. അഖിലിനെ പോലുള്ളവർക്ക് മാത്രമേ സൂയിസൈഡിന്റെ ആവശ്യം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ വ്യൂ, നല്ല അതിമനോഹരമായ വ്യൂ ഞാൻ കാണിച്ചത്. കാണുന്നുണ്ടോ?
ഹലോ ഗൈസ്, അപ്പോ നമ്മുടെ ഫസ്റ്റ് ഡേ ആണെന്ന്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാ, സത്യം പറഞ്ഞ എന്താ നടക്കാൻ പോണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഇതിന് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവർക്ക് അറിയാം എന്താ പരിപാടി. തള്ളിയിടാനാണെങ്കിൽ വേറെ ചിലരെയും കൂടെ എനിക്ക് ആ കൂട്ടത്തില് ആഡ് ചെയ്യേണ്ടി വരും. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ നീ കൂടണ്ടേ ഞാൻ ചാടും, അത് ഉറപ്പ്. യെസ്. മിസ്റ്റർ ബീന്റെ വലിയ ഇതാണോ? ഇല്ലടാ, ഇപ്പൊ ഉള്ള ട്രെൻഡാണ് അതെ. ഞാൻ ചത്തിട്ട് സൂചിച്ചിരിക്കണ്ട. നിങ്ങൾ എല്ലാരും പേര് ശരൺ നായർ കാണാറുണ്ട്? ശരൺ നായർ കണ്ടു, ഈ കണ്ണി കണ്ടു, ഉളമാരൊക്കെ കണ്ടിട്ട്. സോ ഗൈസ്, അപ്പൊ അടുത്ത് നമ്മള് തിരിച്ച് വീണ്ടും ബസ്സിൽ കയറാൻ പോവുകയാണ്. ഹായ്, ഹലോ. എന്റെ അഖിലേഷ് കുമാർ. അഖിലേഷ് കുമാറിനെ എല്ലാരും സപ്പോർട്ട് ചെയ്യൂ, അതാണ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ടു അതൊരു ഗെയിമിംഗ് ചാനലാണ്. ഓക്കെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിക്കാം. എടാ, 10,500 2,000 സബ്സ്ക്രൈബർ ഉണ്ട്, നീ പുച്ഛിക്കരുത്. എനിക്ക് വേറൊരു 26K ഉള്ള വേറൊരു ചാനലും കൂടെ ഉണ്ട്, അതും കൂടെ നീ ഓർക്കണം. നന്നായി. അതിലിടുന്നില്ല, അത് വേറെ ചാനലാ. അത് ഇതിന് വ്ളോഗിങ്ങിന് പറ്റിയൊന്നുമല്ല അല്ലേ? അല്ലേ? ഹലോ, ഹായ് അതിഥി, ബിജു. അതിഥി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉരുളക്കിഴങ്ങ് കറി അല്ലേ? നിഹാൽ ഷാജൻ സാർ ഇവിടെ ഇവിടെ ഒരു കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ചാനലിലോണ്ടാണ് ബദിരൻ എന്ന് പറയാറില്ല. അൺസബ്സ്ക്രൈബ്. അതുകൊണ്ട് അൺസബ്സ്ക്രൈബ്. ഞാൻ വളർന്നു വരുന്ന ഒരു ഒരു യൂട്യൂബർ ആണ്. ഉള്ളരും കൂടെ ഇറങ്ങിപ്പോട്ടെ. So guys, so finally we have reached, എവിടെയായിരുന്നു? സൂയിസൈഡ് പോയിന്റ്. ഓക്കെ, ഇവിടെ എല്ലാവരുടെയും വായിന്ന് പുകയൊക്കെ വരുന്നു. എന്താണ് പുകയുടെ? എടാ, ഒന്ന് പുക വിട്ടെ. ഇങ്ങനെയാണ് ഇവിടെ. ആനെ തണുക്കുന്നുണ്ടോ? ആനെ തണുക്കുന്നു. ഒരുത്തന്റെ കാലൊക്കെ നോക്കുമായി. ഇന്നത്തെ വെളുത്താണ് എന്റെ കാലൊക്കെ. ഇങ്ങനെ പോകുമോ? ഗ്യാസ് കെട്ടി വലിച്ചിട്ടൊന്നും അല്ലേ.
ചളിയില് ചവിട്ടി ഒപ്പിയോ ചാണകം. How dare? Do you know how much profit you can make from a cow dung? Karanam, you can take this cow dung as a compost for plantation. ഇതെല്ലാം എടുക്കാൻ പറ്റും. അപ്പോ അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നറിയാവോ? സോ ഫ്രണ്ട്സ്, സോ നമ്മള് ഒരു അതിഥീനെ കണ്ടു, ഒരു അതിഥീനെ നമ്മൾ കണ്ടു. പുള്ളിക്കാരൻ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ്. സനത്തെ, ഫോട്ടോ എടുക്കാൻ റെഡിയല്ലേ? ജിബിൻ എങ്ങനെയുണ്ട് തണുപ്പൊക്കെ? ആ ജിബിന്റെ വേറൊരു ഇതിരിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ കൊടുക്കൊന്നുമില്ല, ഞാൻ ജീവൻ കൊടുത്താലേ ഞാൻ കൊടുക്കൂ. നീ ജീവൻ കൊടുക്കട്ടെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ? ഗൈസ്, അപ്പൊ ഇവിടെ വൻ തണുപ്പാണ്. അപ്പൊ നിങ്ങക്ക് ബാക്കിലോട്ട് നോക്കിയാ നല്ലൊരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും. സോ എന്റെ കൂടെ ഫോട്ടോ എടുത്തിരുന്നു. എനിക്കിവിടെ ശ്വാസം എടുക്കാൻ കിട്ടുന്നില്ല. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ഐ വി യെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങള് കോളേജിൽ കയറിയ സമയം തൊട്ടെ ഒരു 4 വർഷം കൊണ്ട് ഞങ്ങള് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത ഒരു ഐ വി ആയിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ ചെയ്യും, കുറെ കാര്യങ്ങൾ കാരണം നടക്കാതെ പോയിട്ടുണ്ട് ഇടയ്ക്ക്. പിന്നെ അതിനുശേഷം ഫൈനലി ഞങ്ങള് സെമസ്റ്റേഴ്സിൻ്റെ 7 സെമസ്റ്ററും കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു ഐ വി നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഐ വി നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഫൈനലി നടന്നു. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ, കോളേജിൽ ഞങ്ങൾ ഫസ്റ്റ് പോയതെന്ന് പറഞ്ഞാൽ കൊടൈക്കനാലായിരുന്നു. അപ്പോൾ കൊടൈക്കനാലിലാണ് നമ്മുടെ ഈ പറഞ്ഞ ഗുണ കേവും അതെല്ലാം ഉണ്ടായിരുന്നത്. അന്ന് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങാൻ പോവുകയാണെന്നൊന്നും ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അതിനൊക്കെ ശേഷമാണ് നമ്മളിങ്ങനെ ഒരു കണ്ട സ്ഥലത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. അപ്പോൾ ബേസിക്കലി ആ ലാസ്റ്റ് ഞങ്ങൾ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊടൈക്കനാലിൽ ലാസ്റ്റ് പോയത് ഗുണ കേവിലായിരുന്നു. അങ്ങനെ ഗുണ കേവില് ഞാൻ പോയി, അവിടെ ഒരു സംഭവം ഒരു പരിപാടിയും കൂടെ നടന്നു. അതുകൊണ്ടിന് ശേഷം ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അതായത് ലാസ്റ്റ് ഗുണ കേവിൽ വരെ ഉള്ളത് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതൊരു ഉച്ചയ്ക്ക് കഴിഞ്ഞ സമയത്തിലായിരുന്നു ഞങ്ങൾ പോയത്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അതിന് റീസൺ ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ വലിയ കാര്യത്തിൽ കൊടൈക്കനാലിൽ
വലിയ തണുപ്പൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ ഷോർട്സൊക്കെ ഇട്ട് അങ്ങ് ഇറങ്ങിയതാ. ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തണുപ്പില്ലാത്ത രീതിയിലൊക്കെ കുറേ ആക്ട് ചെയ്തു. മേ ബി ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ്. ആക്ച്വലി അതെനിക്ക് പിന്നീട് പണി തന്നായിരുന്നു. അതായത് ഗുണ കേവിലൊക്കെ പോയതിന് ശേഷം എനിക്ക് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇതായിരുന്നു, എന്താ പറയുക, തലവേദന എടുത്തായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പനി ഒക്കെ വന്ന് തുടങ്ങി. അതും നോക്കാതെ ഞാൻ അതിൻ്റെ സൈഡിൽ കുറേ പേരൊക്കെ ഉണ്ട്, അതുവഴി ഞാൻ പിടിച്ച് കയറി അങ്ങ് ഏതോ മണ്ടേനൊക്കെ അങ്ങ് എവിടെയൊക്കെയോ ഞാൻ കയറിപ്പോയായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്കെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്കും വയ്യായിരുന്നു. അതിനുശേഷം ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഞാൻ അവസാനം ബാംഗ്ലൂർ എത്തിയായിരുന്നു. അതിനുശേഷം ഞാൻ കണ്ണു തുറന്നത്. അപ്പോൾ അന്ന് മൊത്തം വയ്യാതായതിനു ശേഷം ഞാൻ ഫുള്ള് ബസ്സിലായിരുന്നു കിടപ്പ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഈ ഒരു വീഡിയോയ്ക്ക് അത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആക്ച്വലി അതിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു അത് കാണിച്ചു തരാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഐവിക്ക് ഉണ്ടായിരുന്ന എല്ലാ പേരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ. ഇൻക്ലൂഡ് ചെയ്യാൻ എൻ്റെ ഒരു വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൊടൈക്കനാലിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ട് പോകണം. നല്ല തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഷോർട്സ് ഒന്നും ഇട്ടുകൊണ്ട് കിടക്കല്ലേ. അന്ന് വലിയ കാര്യത്തിൽ ഷോർട്സ് ഇട്ടതാണ്. അന്ന് പനി പിടിച്ചു, അന്ന് വൈകുന്നേരത്തെ കാര്യമൊന്നും എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല. രാവിലെ എണീറ്റപ്പോൾ ഞാൻ കർണാടക എത്തിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചിലൻ, ബൈ.